നീ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏട്ടാ, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആരും അറിയാതെ അങ്ങേ ഇത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ, മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായത്. അപ്പൊ എളുപ്പമല്ലോ മാളിനോട് വെച്ച ഡോക്ടറെ കാണിച്ചേരില്ലേ? കേറ്റുകളയും, നീ വണ്ടി എടുത്തേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യും? സുബൈദ, സുബൈദ അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്. ആർക്കെങ്കിലും സംശയം വരൂടാ? ഉണ്ടാതിരിക്കടാ. നിന്റെ അളിയനും പങ്കളും ഈ മരുന്നല്ലേ? എന്റെ നെഞ്ച് തടവിത്തോടാ. നാണമില്ലേടെ, വീട്ടിലെങ്ങും വെച്ച് ആയിക്കൂടെ. മമ്മൂട്ടിക്കല്ലേ, കിഡ്നിക്കല്ല ഇങ്ങോട്ട് വരാൻ. വാ, കിഡ്നിക്കല്ല അന്ന്. അയ്യോ, മമ്മൂട്ടിക്കല്ലേ ഇത്? എന്താ പറ്റിയത്? ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ, മുംബൈ അധോലോകത്തിലെ ഒരു ദാത എന്നോടൊരു കിഡ്നി ഓർഡർ ചെയ്തിരുന്നു. സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവരെന്നെ പൊക്കി എന്റെ കിഡ്നി എന്നെ അങ്ങ് എടുത്തു. അത് തന്നെ വരണം. അവയവദാനം മഹാദാനം. കൺഗ്രാജുലേഷൻസ്. വരൂ. ശരി, കൈന്ന് വിടട്ടോ. ഇതാരേ? അത് വൈഫാ. ആരുടെ? കൂട്ടുകാരന്റെ. കൂട്ടുകാരന്റെ വൈഫ് എന്താ നിന്റെ കൂടെ? ഒരു അസുഖം. കൂട്ടുകാരന്റെ വൈഫിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അസുഖമല്ലല്ലോ, സുഖമല്ലയോ. അല്ലിക്ക ഇവർക്ക് ഭ്രാന്താം. ഇത് എന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോകും കോപലേട്ടാ. കൂട്ടുകാരന്റെ വൈഫ് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്കൊന്ന് കാണണം. അരുണേ, വണ്ടിയിട്ട് കാണണേ. നിക്കി നിക്കി, ഇയാള് കൊളവാക്കും. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ഒന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. നീ അളിയൻ വരുന്നുണ്ടോ നോക്കാം. കാണണോന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കാണാൻ വന്നോ? വിളിച്ചോണ്ട് പോടാ ഈ ഭ്രാന്തിയെ, എടുത്തോണ്ട് പോടാ ഓപ്പറേഷൻ തിയേറ്ററില്. അല്ലാ, കൊന്നുകളേ ഞാൻ. അയാളെ സംശയം തീർന്നു, മൊത്തത്തിൽ തീർന്നു. വാ. ഈ ഡോക്ടർക്ക് ഇനി സംശയം വല്ലതും തോന്നും? നീ ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കൈയായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബൈദ ഗോപാലകൃഷ്ണൻ. നല്ല കൈയാടാ, വേണോ? വേണ്ട. ഇങ്ങനെയുണ്ടോ വൃത്തി കെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ മേടിക്കാൻ വന്ന. ഓ, വാഴവിത്ത്, വാഴവിത്ത്. ഇയാളാരാ? ആരാ അത്? കൂട്ടുകാരൻ. കൂട്ടുകാരൻ? അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങള്? ഓഹോ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അല്ല, രജിസ്റ്റർ മാരേജ്. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം? അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ? അല്ല, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷയും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയെല്ലാം കഴിഞ്ഞില്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ടേ കൊണ്ട് വന്നേടല്ലേ. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അല്ല, ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ വയറ്റി കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ. അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒന്ന് അമ്മ തൊട്ടിൽ കൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ തന്നെ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണത് നാലാമത്തെ ആഘോഷനാ. ഇനി ഇങ്ങനെ വന്നവര് പോലീസിനെ വിളിക്കും. അങ്ങനെ പറഞ്ഞ മോള് പൊക്കെ ഞാൻ വരാം. ഭാര്യയാണ്? ഭാര്യയുടെ അനിയത്തി. ആരടുത്തും പറയല്ലേ, കൊണ്ട് തകർത്ത വൃത്തികെട്ടവൻ. അവ എന്നെ തെറ്റിദ്ധരിച്ചു കാണും.
എടാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാൽ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ, ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്കാം, നീ വാ. ഹായ്, പെട്ടെന്ന് വാ. ഹായ്. ലേഡീസും ജെന്റ്സും കൂടി ഒരു ബാത്റൂമില്. ലേഡീസ് അവിടെ ആണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. കുറ്റിയിട്ടാ. ഹലോ, ഇതൊക്കെ മോശമല്ലേ? എന്ത് മോശം, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട്. ഇത് പബ്ലിക് അല്ലല്ലോ. അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി? ഞങ്ങൾ ഇവിടെ ചപ്പാത്തി ചുടുന്നു. പരത്താൻ ഞാനും കൂടെ സഹായിക്കട്ടെ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക് ആയിട്ട് ഇത്ര വൃത്തിയേട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാൻ വൃത്തിയിട്ടവനാ. കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം? ഹലോ, ഒന്ന് നിന്നെ. നല്ല ആശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇതാരാടാ? ഇതാരാന്ന്? ഭാര്യ. ഓ അല്ല, പെങ്ങള്. എന്തോ പെങ്ങടെ ഭാര്യയുടെ അനിയത്തിയുടെ. എടാ എടാ, ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറന്ന് കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. സത്യം പറയുവളാരാന്ന്? കയ്യെ പിടിക്കല്. ഞാൻ പറയാം, ഇത് കൊട്ടാരക്കര കോമളം അല്ലെങ്കിൽ പന്തളം മോളി തന്നെ. ഇതാരാന്ന് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലേ. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തേ. ഈ പാലം കൊണ്ട് കുടി. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. ഏ പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? ചുമ്മാ പറഞ്ഞ ചേട്ടാ, മോൻ കുടി. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തുള്ള കാലം നടക്കില്ല. നിനക്കറിയോ സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ടു പോവല്ലേടാ. ഇവൻ കൊടുത്താൽ നീ എന്നെ വിട്ടു പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ. പപ്പയെ വിട്ടിട്ട് ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യോ പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകളാ? എനിക്കെന്ത്? ഇത്തവണ ധർണക്ക് ഞാൻ മുമ്പിൽ നിക്കില്ല എന്ന് പറഞ്ഞാ നിക്കില്ല. കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാൻ അവിടെല്ലാം പറഞ്ഞ് റെഡിയാക്കിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാണ്. ഇതും വെച്ച ബുദ്ധിമുട്ട്. ഇറങ്ങി ഓടാ, അതേ നിന്റെ അളിയൻ വന്ന് നിക്കുന്നു. ഗോപാലകൃഷ്ണൻ അല്ല. അയ്യോ, തല കുടിക്കുക. ആ പോയത് ഗോപാലകൃഷ്ണൻ അല്ലേ? അറിയില്ല. അയാൾ പിന്നെ ഓടിയത് എന്നെ കണ്ടപ്പോ. ഇയാൾക്ക് എന്റെ വരയുടെ അസുഖമുണ്ടോ? എന്താ തെരയെന്ന്? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങള് സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ടെ ശശി. ശശി? അപ്പൊ അളിയനല്ല. അല്ല, ബോധം ഉണ്ടെങ്കി ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭം ഉണ്ടല്ലേ, നല്ല വയറും. ഇത് കച്ചമുറുക്കി കിടക്കുന്ന ഭീഷ്മയ്യരാണ് അച്ചുവേട്ടൻ. ഞങ്ങളുടെ പുരാണത്തിലൊരു മെഗാസ്റ്റാർ കഥാപാത്രം ഉണ്ട്, ഭീഷ്മയ്യര്. ഭീഷ്മയ്യരല്ലടാ ചെകുത്താനെ, ഭീഷ്മരി. ഞാൻ ഇത്തിരി റെസ്പെക്ടോട് കൂടി പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അച്ചുവടൻ തോട്ടിൽ ചാടാഞ്ഞ തന്റെ ഭാഗ്യദോഷം. ഭാഗ്യദോഷം? ആ അല്ലെങ്കിൽ തന്റെ ശവദാഗവും അടിയന്തരവും. ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എന്ന നിലയ്ക്ക് ഈ PM പ്രേമചന്ദ്രൻ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? തന്റെ മക്കൾക്ക് അതൊന്നും കാണാനുള്ള യോഗമില്ലാതായി പോയി. മഹാഭാവി, നാടായ നാട് മുഴുവനും കല്യാണം കടത്തുറപ്പും ഒരു ആഘോഷാക്കി നടത്തി കൊടുക്കുന്ന ബിസിനസ് നടത്തുന്ന ആളെ അല്ലേ അച്യുതൻകുട്ടി? അതിനാണ് പാത്യം ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയണത്. കല്യാണം മാത്രമല്ല, കാഞ്ചിപുരം പട്ട് മുതൽ കപ്പലിന്റെ മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെ കല്യാണം മുയിമ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം വേണ്ടാന്ന് ബാസി പിടിക്കുന്നു. കടുപ്പം തന്നെയാ. എന്ത് കടുപ്പം? ഓർമ്മ വെച്ച കാലം മുതല് ഒരു പാത്രത്തിൽ ഫുഡ് അടിച്ച് ഒരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി ഒന്നിച്ച് ബിസിനസ് എടുത്ത മേത്തച്ചങ്ങാതി സ്വന്തം പെങ്ങളെ കട്ടുണ്ടോയി താലി കെട്ടിയാ പിന്നെ കടുപ്പത്തിലല്ലാതെ മീഡിയത്തിലെ ലൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അച്ചുവട്ടന് പറഞ്ഞു വെച്ച കല്യാണക്കാരും ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് എന്നാണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണല്ലോ തനിക്ക് തൊട്ടി ചാടേണ്ടി വന്നത്. ഞാനെന്ത് വിളിച്ചു? പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ളൊന്നും പറഞ്ഞിരുന്നു. ഒറ്റക്കൊമ്പം വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ദോഷ ജാതകമുള്ള പെണ്ണാണ്, ജാതകം തിരുത്തിയെഴുതിക്കാന്ന്. കേട്ടില്ല? എന്നിട്ടെന്തായി? വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു. അടുത്തപ്പോ നക്ഷത്രവും ജാതകവും വിശ്വാസിയിലെത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങിപ്പോയി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇനി ഇളയതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ കെട്ടിക്കാൻ. ആ കൊച്ചാണെങ്കിൽ ഏട്ടന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി കല്യാണം ഒന്നും പറഞ്ഞ് നിൽക്കുകയാണ്.
എന്ന ഈ കൊമ്പനെ പിടിച്ച് ഏതെങ്കിലും കരുത്തിൽ താലി കെട്ടിച്ച് തളക്കാന്ന് വിചാരിച്ചൊരു ആലോചന കൊണ്ട് എന്ന അപ്പ ചവിട്ട് കീറാൻ വരും പട. ആ പാവൻ തള്ളട ഒരു തലവിധിയെ, ബാക്കിയുള്ളവന് ഒരുപോലെ പണത്തിന്റെ കാശ് നഷ്ടം. എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്കി. ഇന്നാർക്ക് ഇന്നാരെന്ന് പഠിച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒറ്റക്കൊമ്പന്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ ഒരുത്തി ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആ പെണ്ണ് നടന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പെണ്ണ് നടക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നജീബ് വിചാരിക്കണത് പോലെ അച്യുതൻ കുട്ടിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ കാര്യമാണ് പറഞ്ഞത്. ആ അങ്ങനെ നജീബ് വിചാരിക്കുന്ന പോലെ അച്യുതൻ കുട്ടി അനുസരിക്കണമെങ്കിൽ പട്ടരമഠത്തിൽ നജീബ് ഫ്രണ്ട്സിന് പകരം ന്യൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ ഒരു ആഫീസ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ അച്യുവട്ടനെ തോപ്പിക്കണം. അത് ഈ ആയുസിൽ നടക്കുന്നു തോന്നണ്ട? നടക്കൂലെന്താ ഉറപ്പ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നജീബ് ഒന്ന് വെല്ലുവിളിക്കട്ടെ. വിളിച്ചാല് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അച്ചുവേട്ടൻ വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെല്ലു വിളിക്കണം. എന്താ പറ്റുമോ? പറ്റോ? പറ്റോന്ന്. മതി, ഇനി കൊട്ടൊക്കെ വെല്ലുവിളി കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കോ. സോറി, വേഗമായിക്കോട്ടെ. കളരിക്കൽ മുറ്റത്തെ കണിതിരുന്നു. ഒരു മിനിറ്റ്. ഹലോ. ഹലോ, ആദരേട്ട്, ഞാനാ സി എം. എന്താ സി എം? എവിടുന്ന? അങ്കത്തട്ടിന്ന. അങ്കത്തട്ടിന്നോ? മനസ്സിലായില്ല. അതൊക്കെ പറയാം, ഫോൺ നജീബിനൊന്ന് കൊടുത്തെ. ശരി. നജീക്ക, ദേ സി എം വിളിക്കുന്നു. പിരിവനല്ല, സാക്ഷികളാവാൻ കുറച്ച് നാട്ടുകാർ വേണമെന്ന് പ്രേമേന്ദ്ര മാനേജർ വിളിച്ചിട്ട് വന്നതാ. സാക്ഷികളോ? എന്ത് സാക്ഷികള്? അതൊക്കെ പ്രേമചന്ദ്ര മാനേജറോട് ചോദിക്കണം. നീ ധൈര്യമായിരിക്കും നജീബ്. ഈ സി എം പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കും നടത്തോളം കാലം. അന്തിമ വിജയം ന്യൂ ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെതാ. ആ കിട്ടി. ആ തെയ്യക്കാരനെയും ചെണ്ടക്കാരനെയും അതേ വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം വാ, അപ്പോഴേക്കും ഞാൻ അങ്കത്തിട്ട് ഒരുക്കേക്കാം. അതെ, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് മാത്രം വിളിച്ചു കൂയിക്കരുത്. അച്യുതൻ കുട്ടി എന്റെ അഡ്രസ് ഇല്ലാണ്ടാക്കി കളയും. താൻ ധൈര്യമായിട്ട് വാ. അകത്തേക്ക? പിന്നല്ലാതെ? താനല്ലേ പ്രധാന സാക്ഷി. എന്റെ അമ്മ ഞാനില്ല. അകത്ത് കാലുകൂത്തി കാലുവിട്ടു എന്നാ പറഞ്ഞേക്കണത്? അകത്ത് കാലുകൂത്തിലേ തന്റെ കാര്യം ഞാൻ വിട്ടു. എന്റെ ഈശ്വര, ഞാൻ നിങ്ങളെ എപ്പോ എന്തിനു വിളിച്ചു എന്നാ പറയണത്? ഇവരെ വിളിച്ചോണ്ടത് ഞാനാടാ. ഓഹോ, നീയായി? അതേടാ, ഇവ മാനേജർ പ്രേമേന്ദ്രല്ല, എനിക്കിട്ട് പാരപടി നടക്കുന്ന ചതിയം പ്രേമേന്ദ്രനാ. നജീബിന്റെ ചിങ്കിടി. ചിങ്കിടി ഞാനല്ല, നീയാ. അച്യുതൻ കുട്ടിയുടെ കൂടെ കൂടിയതിന് ശേഷമല്ലടാ നീ ആളായത്. പക്ഷെ ഈ സി എം പ്രേമചന്ദ്രൻ അതിന് മുമ്പേ നാട്ടുകാർ അറിയും. നീ സി എം ആണെങ്കിൽ ഞാൻ പി എം ആണടാ. എന്താ കൊട്ടണില്ലേ? ഈ പി എം പ്രേമേന്ദ്രനെ അറിയാത്ത ഒരു പട്ടി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. അത് ശരിയാ, പക്ഷെ പട്ടികളെ മാത്രമേ അറിയൂ. കടിച്ചു മുറിക്കണ്ട, പല്ല് കൊഴിയൂടാ. അംഗം കുറിക്കാൻ വന്നതാണ് മാതാ. അംഗം കുറിക്കാൻ നീയരടാ. ആരമ്മ ചന്തുവോ അല്ല തച്ചോളി തങ്കപ്പനോ? അഡ്രസ് ശരിയാക്കി അവർക്കൊക്കെ ലെറ്റർ അയക്കാൻ പോണോ? കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാം. എന്റെ പ്രേമേന്ദ്ര, അത് പറയാനും അംഗം കുറിക്കാനുമുള്ള പടക്കുറിപ്പ് ഇപ്പൊ എത്തും. എത്തി പട്ടർമഠത്തിൽ. എന്താ ഇതൊക്കെ? എന്തിനാ നജീബ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മുകളിൽ അച്യുതൻ കുട്ടിയുണ്ട്. ഉണ്ടെന്നറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അമ്മയ്ക്കൊന്നും തോന്നരുത്, ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് വെല്ലുവിളിച്ച വായി പഴവും തിരികെ മിണ്ടായിരിക്കാൻ ഞാൻ വെറും കൊറ്റ. ഈ നജീബ് വെറും പി എം പ്രേമേന്ദ്രനല്ല, പി എമ്മിനെ തൊട്ട് കളിക്കണ്ട. നിന്നോടല്ല, സാക്ഷാൽ അച്യുതൻ കുട്ടിയോട് അംഗം കുറിക്കാനാ ഞങ്ങൾ വന്നത്. പോടാ പോത്തെ. പാപം. ഒച്ചയും ബഹളവും കേട്ട് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചോണ്ട് പോവൻ അജീബേ. ഇല്ലമ്മേ, ബിസിനസ്സിൽ അവനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിക്കാവുന്ന അവൻ വെല്ലുവിളിച്ചിരിക്കുക. അതേടാ, വെല്ലുവിളിച്ചത് ഞാൻ തന്നെയാ. അതിനെ നാട്ടുകാരെയും കൂട്ടി തറവാട്ട് മുറ്റത്ത് വന്ന് കൂലിക്ക് ജയ്വിളിപ്പിച്ചത് കൊണ്ടായില്ല. എന്റെ ഒരു സഹായവും ഇല്ലാതെ അന്തസ്സായിട്ട് ഒരു ഇവന്റ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിക്കും. കാണിക്കാൻ പോണത് കലണ്ടറിൽ കുറിച്ചിട്ടോ? 24 മണിക്കൂർ എങ്ങനെ കലണ്ടറിൽ കുറിക്കുന്നത്? വാച്ചിൽ കുറിച്ചിട്ടാ. എങ്കിൽ കേട്ടോ, നിങ്ങൾ ജയിച്ചാൽ ഈ പ്രേമേന്ദ്രൻ താടി മീശയും വടിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് ചാന്ത് പൊട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എന്നാലേ ഞങ്ങൾ തോറ്റ ഈ നജീബ് തല മുട്ടയടിച്ച. അമിതാവേശം വേണ്ട. എന്നാൽ കുറിച്ചിട്ടോ, ഇന്നു മുതൽ 12 ദിവസത്തിനകം കളരിക്കൽ അച്യുതൻ കുട്ടിയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ മൂക്കിന് താഴെ നാട് കിടുങ്ങുമാർ ഒരു സൂപ്പർ ഇവന്റ് പട്ടരമഠത്തിൽ നജീബ് നടത്തി കാണിച്ചു തരും.
May I help you, sir? Same to you. സാറിന് എന്താ വേണ്ടത്? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ പി എം ആണ്. പി എം ആ പുന്നകൈമന്നൻ പ്രേമചന്ദ്രൻ. നിങ്ങളുടെ ബനാറസ് സാരിയുടെ കഴിഞ്ഞ ഇവന്റ് നടത്തി ഞങ്ങളായിരുന്നില്ലേ ഫ്രണ്ട്സ് ഗ്രൂപ്പ്? അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സോറി സാർ, എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. എക്സ്ക്യൂസ് മീ സാർ, വാട്ട് ഈസ് ദ പ്രോബ്ലം? മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ പുതിയ മാനേജറാ, കോശി. ഐ സി. ഐ സി അല്ല, കോശി, ജേക്കബ് കോശി. താങ്കൾ? ഞാൻ അച്ചുവേട്ടന്റെ അല്ല, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവന്റ് മാനേജ്മെന്റിന്റെ എം ഡി അച്യുതൻകുട്ടിയുടെ മാനേജറാ. അച്യുട്ടൻ സാർ വിളിച്ചു പറഞ്ഞിരുന്നു. ഓക്കെ, വരൂ. ആ വരൂ. കാഞ്ചിപുരം സാരികളുടെ ലോഞ്ചിങ് ഇവന്റിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി വന്നതാ. പുരിയച്ച മുതലാളി? മുതലാളി ഗൾഫിൽ പോയി. പോയോ? ഇനിയപ്പോ വരും ലോഞ്ചിങ് ഇവന്റിന്റെ തലേന്ന്. അല്ല, അപ്പൊ ഇവന്റിന്റെ ഡിസൈൻ മുതലാളി കാണാതെ എങ്ങനെയാ? ഡിസൈൻസ് ഒക്കെ കണ്ടു, അപ്രൂവലും കൊടുത്തു. കൊടുത്തോ? ആർക്ക്? ഫ്രണ്ട്സ് ഇവന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് മിസ്റ്റർ പ്രേമേന്ദ്രൻ ആണ് വന്നത്. സാർ, ഞാനാണ് പ്രേമേന്ദ്രൻ. വാട്ട്? അയാളും പ്രേമേന്ദ്രൻ ആണല്ലോ പറഞ്ഞത്. ഒരു സി എം പ്രേമേന്ദ്രനാ? യെസ്, എക്സാക്ട്ലി, അത് തന്നെ. സാർ, അവൻ എക്സിക്യൂട്ടീവ് ഒന്നല്ല, വെറും തട്ടിക്കൂട്ടാ. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോയ ന്യൂ ഫ്രണ്ട്സ് എന്ന ഫ്രോഡ് ഗ്രൂപ്പിന്റെ വെറും ഡൂപ്പാ. സി എം എന്ന് പറഞ്ഞ തന്റെ ചീറ്റിംഗ് മാസ്റ്റർ എന്താണ്? എന്തായാലും എം ഡി ഡിസൈൻ കണ്ടു. ഒരു വെറൈറ്റി ഇവന്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തായമ്പക, പഞ്ചവാദ്യം, ചെണ്ടാ. സാർ, ഇതൊക്കെ ഞങ്ങളും കുറെ കൊട്ടിച്ചിട്ടുള്ളതാ. പക്ഷേ ഇതൊക്കെ ലേഡീസ് ആണ് കൊട്ടുന്നത്, ഫുൾ ലേഡീസ്. ലേഡീസാ? ആ, എന്തായാലും എം ഡിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഓക്കെ പറഞ്ഞു, അഡ്വാൻസ് കൊടുത്തു. എന്താ? സോറി സാർ, അവനെ പറഞ്ഞതാ. എന്തായാലും ആകെ ഒരു മേളമായിരിക്കും. ലേഡീസ് അല്ലേ കൊട്ടുന്നത്? ഓക്കെ. എന്റെ ചനക്കത്തൂർ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് പി എം പ്രേമേന്ദ്രൻ എന്ന അലവലാദിയ ചാന്ത് പൊട്ടാക്കി എന്റെ മുന്നിൽ ഒന്ന് നിർത്തി തരണേ. മാം, യെസ്, ഓൺലി സാരീസ്, നോ ജാക്കറ്റ്സ്. നോ ജാക്കറ്റ്സ്? കോൾ ദി ബ്ലഡി മാനേജർ. ഹായ് എവരിബോഡി, ഞാൻ സി എം പ്രേമചന്ദ്രൻ, മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. മാനേജർ? യെസ് സർ. വേർ ആർ ദി ജാക്കറ്റ്സ്? അയ്യോ, വേർ ആർ ദി ജാക്കറ്റ്സ് ഫോർ ദി സാരീസ്? ഞാൻ മറന്നുപോയി. മറ, കവർ, നോ, കവർ, നോ, മറന്നു, പോയി, അത്രേ ഉള്ളൂ. അവളുമാരുടെ ഒരു ഒടുക്കലത്തെ ഇംഗ്ലീഷ്. നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവളുമാർക്ക് റാംബോയിൽ കൂടെ നടക്കേണ്ട സ്റ്റൈൽ ഒന്ന് കാണിച്ചു. റാംബോ അല്ല, റാംബ്. അതെന്തുവാണ്? ആയിക്കോട്ടെ, ആ ഡിസൈനർ മാഡം നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ലടാ. പിന്നൊരു കാര്യം, ഇവിടെ വെച്ച് ഡേ നജീബേ, ഡേ പോടേ എന്നൊന്നും വിളിച്ചേക്കരുത്. കുറച്ചില്ല. എനിക്കെന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക്. അത്രയുള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ എം ഡിയോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് എം ഡി മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാൽ എന്താ? ഡേ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കോട്ടിട്ടവൻ എം ഡി, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസമുണ്ട്. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ അന്ന് നീ എം ഡി ആവും. ആ, I am new friends group MD Najib. Hello there. Are you okay? Yeah, okay sir. But one problem. What problem? Tell me. We didn't get the jackets yet sir. We had sent the measurement of our girls. I told that to your manager. But he did not respond yet. See madam, actually okay, see you later alle. See you onnum parayada mungi etre. Here see you onnu ivreda mudinja english ketta mungiyadayirikku avan. Ini thaikkan marannittundavu. Enikku arilla. Nee avare onnu paranju manasilakku. ഈ സാരി കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. ബ്ലൗസ് അല്ലാതെയോ? സാരിയുടെ ഷോ അല്ലേ, ബ്ലൗസിന്റെ ഷോ അല്ലല്ലോ. ഇവരോട് എന്താ പറയാ? അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്താ മതി. ഈ സാരി അവതരിപ്പിക്കേണ്ട സ്റ്റൈൽ ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഈ തമിഴ് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ പോലെ ബ്ലൗസ് ഇടാതെ സാരി വെച്ച്. വെരി നൈസ്. അതെ, സാറെന്താ ഇവിടെ? അല്ല, ഞാൻ ഈ മോഡൽസിനെ ഒന്ന് പരിചയപ്പെടാം എന്ന് കരുതി വന്നതാ. അവരെ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കും. ആയിക്കോട്ടെ, റിഹേഴ്സൽ കാണാമല്ലോ. അതൊന്നും കാണാൻ അവർ അനുവദിക്കില്ല. അയ്യോ, അല്ല, ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ, മോശമല്ലേ. നജീബ്, അവരെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ. ചെയ്യാം, പക്ഷേ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അവരൊന്ന് അണിഞ്ഞൊരുങ്ങിക്കോട്ടെ. അത് മതിയോ? മതി. സാർ എന്നാ ഓഡിറ്റോറിയത്തിലോട്ട് നിന്നെ, അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുണ്ടെങ്കിൽ സാർ ഒന്ന് പറഞ്ഞേ. കാഞ്ചീപുരത്തെ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും വരുന്നതാ, അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ അടിപൊളിയാക്കും സാർ, നോക്കൂ. അല്ല, ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പൊ തന്നെ മണി 5 ഷാർപ്പ്, 7 പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. കൃത്യ 7 മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും. സോറി മിസ്റ്റർ സി എം, താങ്കൾ ഉടനെ ട്രാവൽസിൽ ചെന്ന കാർ എടുത്തിട്ട് വനിതാ മേളക്കാരെ മുഴുവൻ പിക്ക് ചെയ്തോളൂ. പ്രേമേന്ദ്രൻ വന്ന കാർ കൊടുക്കാൻ വേണ്ടി ട്രാവൽസിൽ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇങ്ങോട്ട് വന്നേ. ഞാനോ? വൺ സെക്കൻഡ്. ഓ, എന്താ എന്താ?
എന്താ ജിം, എനിത്തിങ് റോങ്? നത്തിങ്. സാർ ഓഡിറ്റോറിയത്തിലോട്ടില്ലേ? നീ ഇവിടെ തന്നെ കാണണം. അതെ, ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ്. ഓക്കെ, അടി പൊളി ആയിരിക്കണം. അടിയുടെ കാര്യം ഉറപ്പായി. പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. വാട്ട്? അയ്യോ, ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ പട്ടണ മഠത്തിൽ നജീബ്, അവൻ വിവരമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂടുന്നു വെച്ച് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ? എന്തായാലും നമ്മുടെ കുട്ടിയില്ലേ അവന്റെ കൂടെ. അമ്മേ, നമുക്കിനി അങ്ങനെ ഒരു കുട്ടിയില്ല. ഇത് ഞാനും നജീബും തമ്മിലുള്ള പോരാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഈശ്വര, എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോണേ എന്റെ തിരുമാന്തം കുന്നിലമ്മേ. നിങ്ങളോട് കൊട്ടാൻ പറഞ്ഞത് ഞാനാ, നിർത്താനും ഞാൻ പറയാം. ഇവരോട് കൊട്ടാനും നിർത്താനും പറയാനുള്ള അവകാശം എനിക്കാ. നിന്റെ അവകാശമൊക്കെ ഗേറ്റിന് പുറത്ത്. അഡ്വാൻസ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കിയത് ഞാനാ. ആൾമാരാട്ടം നടത്തി തട്ടിക്കൊണ്ടു വന്ന് ഗേറ്റിനകത്ത് വെച്ച് കൊട്ടിക്കാൻ നിനക്കെന്ത് അവകാശം? അച്ചുവട്ട് രണ്ടു കുട്ടികളുടെ ചങ്ങാത്തം. ഒന്ന് നല്ല ചട്ടമ്പിമാരോടും മറ്റൊന്ന് നല്ല ചെണ്ടക്കാരോടും. ഇവരാര്? മംഗലശ്ശേരി നീലകണ്ഠന അല്ല, ചതിയന്മാരുടെ ചങ്കിന് കൊമ്പ് കോർക്കുന്ന കളരിക്കൽ അച്യുതൻകുട്ടി. പോര് വിളിച്ചാ പിന്നെ ആണുങ്ങളെ പോലെ പൊരുതി ജയിക്കണം. അല്ലാതെ കള്ള ചുവട് വെച്ച് ആരെ അടിയറവ് കുറയ്ക്കാന്ന് കരുതണ്ട. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും, അത് പതിവ. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ളച്ചുവടായിട്ടും ഒക്കെ തോന്നും. ആ പേരും പറഞ്ഞ് ഈ കാണിച്ചത് ശുദ്ധ ഫൗളാ. ഫൗൾ ആദ്യം കാണിച്ചത് നീയല്ലേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുത്തേ അച്ചോട്ടൻ്റെ ഒരു സ്റ്റൈൽ. നിന്റെ മുള്ളിക്ക് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഈ ഇവന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അതിപ്പോഴേ കഴിഞ്ഞില്ലേ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. തോറ്റു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി കളി അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അച്യുതൻകുട്ടിയെ കൊണ്ട് അടിയറവ് പറപ്പിച്ച ഈ നജീബ് അടങ്ങൂ. പക്ഷേ 7 മണിക്ക് മുമ്പ് ഇവരെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഈ നജീബ് ആരാണെന്നറിയും. പന്നി, ആ എന്നാ മേളം തുടങ്ങാൻ പറയട്ടെ? വേണ്ട, അവരെ വിട്ടുകൊടുത്തേക്ക്. വിട്ടുകൊടുക്കാനെ? എടാ, അവനെ ഈ മുറ്റത്ത് വരുത്തി ചെയ്ത കള്ളത്തരം പൊളിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഇനി ഇവന്റ് നടത്തുക നടത്താതിരിക്കുക എന്തോ ചെയ്തോട്ടെ. ജയിച്ചു എന്നും പറഞ്ഞ് വീമ്പളക്കിക്കൊണ്ടു വരില്ലല്ലോ. ഏയ്, അച്ഛൻ എന്ത് പറഞ്ഞാലും ശരിയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ആ പരിപാടി നടത്തിക്കണ പ്രശ്നമില്ല. എന്നാ ഒരു കാര്യം, നേരം വെളുക്കുവോളെ ഇവരെ ഇവിടെ നിർത്തി കൊട്ടിച്ചോ. എന്നിട്ട് പേയ്മെന്റും കൊടുത്ത് വിട്ടേ കാലത്ത്. നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ടി. എല്ലാവരും വണ്ടി കൊണ്ട് ചെണ്ടേ കയറി. ചെണ്ട കൊണ്ട് വണ്ടി കയറിക്കോ. ശരി, പോ പോ.